വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ പുതുവൈപ്പിൽ വന്നപ്പോഴത്തേക്കും ആദ്യം പങ്കെടുത്ത ഒരു മീറ്റിംഗ്, സ്ത്രീകളുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ജയഘോഷിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ അഞ്ചങ്ങാടിയുടെ നേരെയുള്ള റോഡിൽ അവിടെ ഒരു സ്ത്രീകളുടെ സംഘവുമായി മീറ്റിംഗ് ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കാണുന്നൊരു സംഘം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരുന്ന് ഇരിക്കുന്ന അഞ്ചങ്ങാടിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരെയായിരുന്നു കണ്ടത്, സേവി ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു ടീം. കുറച്ചു നേരം ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ കൂടെ കുറച്ച് സമയം സംസാരിച്ചത്. സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അവർ ഈ സമരത്തിൻ്റെ പഴയകാല ചരിത്രവും, അഞ്ചങ്ങാടിയിലെ ചെറുപ്പക്കാരെപ്പോഴും ഈ സമരത്തിന് മുന്നിലുണ്ടായിരുന്നു, ഇനിയും മുന്നിലുണ്ടാകുമെന്നുള്ള രീതിയിലുള്ള വളരെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഉള്ളൊരു സംഭാഷണമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തമ്മിലുണ്ടായത്. തീർച്ചയായും ഈ സമരത്തിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതിൻ്റെ ഒരു കാരണം ഈ ചെറുപ്പക്കാരുടെ ആത്മവീര്യം കൂടിയായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഈ സമരത്തിൽ ആദ്യത്തെ ദിവസം നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ സമരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഉപരോധ സമരം നോക്കുകയാണെങ്കിൽ വളരെ വിരലിലുണ്ടാവുന്ന 100-100 താഴെയുള്ള ആളുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും സമരത്തിൻ്റെ എണ്ണം കൂടും, സമരത്തിൻ്റെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതിൽ ആ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വലിയൊരു 100% ആളുകളും അഞ്ചങ്ങാടിയിലെ സ്ത്രീകളും ചെറുപ്പക്കാരും ആയിരുന്നു എന്നുള്ള വസ്തുത പിന്നീട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ അഞ്ചങ്ങാടി പ്രദേശം എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഈ അഞ്ചങ്ങാടിന്ന് പുറത്തു പോകുന്ന ആളുകൾ പറയുന്ന ഒരു രീതിയുണ്ട്, അഞ്ചങ്ങാടി പ്രദേശം ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനം തന്നെയായിരിക്കും, ഇവിടെ കൂട്ടായ്മയോടുകൂടി ചെയ്യുന്ന ഒരു സംഘമുണ്ടെങ്കിൽ അത് അഞ്ചങ്ങാടി പ്രദേശമാണ്. അതുകൊണ്ട് അഞ്ചങ്ങാടി പ്രദേശം ഈ സമരത്തിന് മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമരം വിജയിക്കാനുള്ള സാധ്യതകളേറെ എന്നുള്ളതാണ് മറ്റ് ഈ പ്രദേശത്ത് നല്ലാതെ ഉള്ള, എന്ന് പറഞ്ഞാൽ പുതുവൈപ്പിലെ മറ്റു പ്രദേശത്തുള്ള ആളുകൾ പറയുക. ആ അഞ്ചങ്ങാടി പ്രദേശത്തിനോടുള്ള ഒരുപാട് വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഈ സമരത്തില് അടിയുടെ സമയത്തും ഈ മറ്റു മേഖലയിൽ നിന്നുള്ള ആളുകളിലേറെ പോലീസിന് മർദ്ദനത്തിന് വിധേയരായിട്ടുള്ളത് അഞ്ചങ്ങാടിയിലെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായും അഞ്ചങ്ങാടിയിലെ ചെറുപ്പക്കാരും കൂടി വിചാരിച്ചാൽ ഈ സമരം നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. മറ്റൊന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ കാരുണ്യ സ്പർശനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളീ തുടങ്ങിയിട്ടുള്ള ഈ സഹായ നിധി തീർച്ചയായും ഈ കേരളത്തില്, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ, അതിന് ചെലവഴിക്കേണ്ടി വരുന്ന പൈസ, ഇന്ന് മത്സ്യത്തൊഴിലാളികളെ പോലുള്ള നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താങ്ങാവുന്നതിലധികമാണ്. ഇന്ന് സമൂഹത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ പേരും അധിക സുഖത്തിന് വേണ്ടിയിട്ട്, കൂടുതൽ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അതില് ചെറിയ പൈസയെങ്കിലും ഇതുപോലുള്ള സാധാരണപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ള സന്മനസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുമുണ്ട് ഇങ്ങനെ ഈ രോഗികളായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ പോരാടണം. ഈ IOC എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ വേണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അസുഖമില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതുണ്ടാക്കണമെങ്കിൽ വളരെ ശക്തമായ പ്രതികരണ ശേഷിയുള്ള ചെറുപ്പക്കാരുടെ എണ്ണം പുതുവൈപ്പിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനിയുള്ള ദിവസം
നമുക്ക് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്ത ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കേരള സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് നടത്തുന്ന ഒരു സമിതി വരുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 മണിക്ക് എല്ലാവരും തന്നെ 2 മണിക്ക് സമരപന്തൽ എത്തണം എനിക്ക് അധികമായി ഒന്നും പറയാനില്ല അഞ്ചങ്ങാടി പ്രദേശ ഈ വൈപ്പിന്റെ ഒരു അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുവൈപ്പിലെ എടുത്തു പറയാവുന്ന വളരെ നന്മയുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് തീർച്ചയായും ഈ കൂട്ടായ്മ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി തോക്കാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മൾ തോറ്റു നിൽക്കുന്നിടത്ത് നമ്മുടെ പരാജയമാണ് നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് വിജയിച്ചേ പറ്റൂ അത് നമുക്ക് ഒന്നിച്ച് പോരാടാം ഒന്നിച്ച് വിജയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇതിലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ